തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചാലിയാറിൽ LDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. BJPയുടെ 6 സ്ഥാനാർത്ഥികൾ ചൊവ്വാഴ്ചയും UDF സ്ഥാനാർത്ഥികൾ 18-നും പത്രിക നൽകും. 14 വാർഡുകളിൽ 10 വാർഡുകളിലെ സ്ഥാനാർത്ഥികളാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും വരണാധികാരിയുമായ കെ മുരളീധരന് മുമ്പാകെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച സ്ഥാനാർത്ഥിയും രണ്ടുപേരും ഉൾപ്പെടെ 3 പേർ വീതമാണ് ഓരോ പത്രികയും നൽകിയത്. ഒരു സ്ഥാനാർത്ഥി പുറത്തുപോയ ശേഷം മാത്രമാണ് അടുത്ത സ്ഥാനാർത്ഥിക്ക് അവസരം നൽകിയത്. 1-ാം വാർഡായ വാളംതോട് നിന്ന് മത്സരിക്കുന്ന തങ്കമ്മ ജോസാണ് ആദ്യം പത്രിക നൽകിയത്. തുടർന്ന് 2-ാം വാർഡായ ഇടിവണ്ണിയിലെ സ്ഥാനാർത്ഥി ഡെയ്സി ബെന്നി തുടങ്ങി വാർഡ് അടിസ്ഥാനത്തിലാണ് പത്രിക സമർപ്പിച്ചത്. മുട്ടിയൽ, പെരുമ്പത്തൂർ, കളക്കുന്ന്, അകമ്പാടം വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ ചൊവ്വാഴ്ച പത്രിക നൽകും. CPM നേതാക്കളായ PT ഉമർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT ഉസ്മാൻ, സഹിൽ അകമ്പാടം, യു കുഞ്ഞിത്, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MA വിറ്റാജ്, NCP ജില്ലാ സെക്രട്ടറി ഷാഹുൽ ഹമീദ്, CPI ലോക്കൽ സെക്രട്ടറി സക്കീർ എന്നിവർ പത്രിക സമർപ്പണത്തിന് നേതൃത്വം നൽകി. 14 വാർഡുകളിൽ 12 വാർഡുകളിൽ CPMും 1 വാർഡിൽ CPIയും 1 വാർഡിൽ ജനാധിപത്യ കേരള കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. BJPയുടെ 6 വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ ചൊവ്വാഴ്ച പത്രിക നൽകുമെന്നും ബാക്കി 8 വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ 19-ന് പത്രിക നൽകുമെന്നും BJP ഏറനാട് മണ്ഡലം പ്രസിഡന്റ് രാജൻ പത്തപ്പിരിയം പറഞ്ഞു. UDF സ്ഥാനാർത്ഥികൾ 18-ന് പത്രിക നൽകും. ഡെമ്മി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 20 പേരാണ് തിങ്കളാഴ്ച പത്രിക സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ ചാലിയാർ.